Hello friends, welcome to my channel. Nene vannittullathu butterscotch sauce engane thayaarakkam ennallathaanu. Idu oru requested video aanu. Ente adutha korchu per chodichittundayirunnu personal aayittu. Appo adu namukku thayaar njan thayaarakkam nu vicharichu. So ningalkku vendite njan ivide butterscotch video sauce engane thayaarakkam ennalla video aanu share cheyyunnathu. Idu full aayittu kaana video, pinne enne subscribe cheyyanum എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മടിച്ച് നിൽക്കാതെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിലേക്ക് പോകും. ഇതിനെ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്ര ഇടുന്നുള്ളൂ. 5.5 ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മതി. ഇത് കരിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസിന് ഒരു കരിഞ്ഞ സ്മെല്ല് വരും, ആ ടേസ്റ്റും കിട്ടില്ല. സോ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അടുപ്പിടാൻ. ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു രീതിക്ക് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇങ്ങനെ മെൽറ്റായി വരും. ഇത് ഇത് ഉരുകാൻ തുടങ്ങുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് വരും, ഇളക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ നമ്മുടെ പഞ്ചസാരയ്ക്ക് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇതിന് പകരം പാലിട്ടാൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ആ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യണം. ഇനി ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യണം. ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഇത് മെയിനാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം, 3 ടേബിൾ സ്പൂൺ കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ആ രീതിക്ക് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു വിപ്പിംഗ് ക്രീമും പാലും ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ, സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇനി ബട്ടർ ഇട്ടതിന് ശേഷം ഇത് ഓൺ ചെയ്യാം, ഇത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അത് അലിയിപ്പിച്ചെടുക്കണം. ബട്ടർ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്, ബട്ടർ സ്കോച്ച് ആകുമ്പോൾ അതിൽ ബട്ടർ എന്തായാലും വേണം. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സൈഡിൽ നിന്നൊക്കെ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ചിടാം. ഇപ്പം ഞാൻ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. വെച്ച് നന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോയാൽ, ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ കരിച്ച് തിന്നുമ്പോഴത്തേക്കും ഒന്ന് മെൽറ്റായിട്ടൊക്കെ നമ്മൾ തിന്ന് നോക്കാറുണ്ട്. അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഒന്ന് കരിഞ്ഞു പോയാൽ നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ പറ്റും. സോ അതങ്ങനെ ആവാതിരിക്കണം. ഇപ്പോൾ തന്നെ ലോ ഫ്ലെയിം ഇടുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ ഒന്ന് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു കുറച്ചും കൂടെ തിക്കാക്കി എടുത്താൽ, ഇതിൽ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു നട്ട്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് മാറ്റിയിട്ട് 1/4 ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഓഫ് ചെയ്തതിന് ശേഷം ആ നട്ട്സൊക്കെ, നമ്മുടെ കാഷ്യൂ നട്ട് അതൊക്കെ ഒന്ന് പൊടിച്ച് ഒരു ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് മിക്സ് ഒഴിച്ച് വെച്ചാൽ മതി ബട്ടർ പേപ്പറിട്ട്. അപ്പം നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ നട്ട്സൊക്കെ ഉള്ള റെഡിയാവും. ഇങ്ങനെ സോസാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ മറ്റേ നട്ട്സൊക്കെ ഇതാക്കുന്നത് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാം വീഡിയോ. അപ്പം നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിനൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെറ്റ് ചെയ്യാമല്ലോ, ആ ഒരു സമയത്തും ബട്ടർ സ്കോച്ച് കേക്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ.
നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കല്ല, കേക്കിലൊക്കെ ഡെക്കറേഷൻ ചെയ്തും ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു സോസ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് തന്നെ അറിയിക്കുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.